ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ടയർ മാറ്റുകയാണ് കേട്ടോ. ശരിക്കും ടയറിൽ നല്ല കട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ പോലും നമ്മുടെ ടയർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ ഉള്ള തരാറാണ്, ഇത് റിസോൾട്ട് ടയറാണ്. എന്നിരുന്നാൽ പോലും ഇതിന് ഈ കട്ട ഇത്രയും ഉണ്ടായിട്ട് പോലും ഇവിടെ പൊളിഞ്ഞു പോരുകയാണ് കേട്ടോ. നമ്മൾ ഈ ഇലക്ട്രിക് വണ്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഇതുപോലെ ടയറുകൾ പെട്ടെന്ന് തേയും. 15,000 കിലോമീറ്ററൊക്കെയാണ് പുതിയ ടയർ കിട്ടുക. അപ്പോൾ റീസോൾവ് ചെയ്താൽ അതിലും അതിൻ്റെ ഡബിളൊക്കെ കിട്ടുമെന്നാണ് പറയുക. പക്ഷേ ഇതിങ്ങനെ പൊളിഞ്ഞു പോരുകയാണെങ്കിൽ അതിനോട് വലിയ കാര്യമില്ലല്ലോ. കട്ടുണ്ടായിട്ടും കാര്യമില്ല, പക്ഷേ അത് പൊളിഞ്ഞു പോരുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അധികം ഇവർ അതായത് റീസോൾവ് ചെയ്യുന്ന ആളുകൾ കൂളിംഗ് റീസോളിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്, അങ്ങനെ ചെയ്താലേ ഉള്ളൂ ഇലക്ട്രിക് വണ്ടികൾക്ക് കൂടുതൽ ഈട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടയറിന് 1,350 രൂപയാണ് പുതിയതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇത് ഇത്രയും റിസ്ക് എടുക്കുന്നില്ല, പെട്ടെന്ന് മാറ്റുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ക്യാഷ് അല്ലല്ലോ, സേഫ്റ്റി ആണല്ലോ നമ്മൾ പ്രധാനം നൽകേണ്ടി. അതുപോലെ ഫ്രണ്ടിലത്തെ ടയറും ഇങ്ങനെ തന്നെ കുറച്ച് വരെ പൊള്ളിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാറ്റുന്നുണ്ട്, പൊള്ളിച്ച് വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ മാറ്റാണ്. പക്ഷേ വണ്ടീൻ്റെ കട്ടൊക്കെ നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ, കട്ടൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് വണ്ടീൻ്റെ ഒരു വലിയ പോരായ്മയാണ് പെട്ടെന്ന് ടയർ തേയ്മാനം. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ചില കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷേ അത് വ്യക്തമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് എവിടെ നിന്നാണ് ടയർ കിട്ടുക, അതായത് ഇലക്ട്രിക് വണ്ടികളുടെ ടയറുകൾ എല്ലാ പിടിയിലൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ട്രിയോൻ്റെത്, മോണ്ടറിൻ്റെത്, അങ്ങനത്തതൊക്കെ. അപ്പോൾ ഏതൊക്കെ പിടിയിലുള്ളതെന്നുള്ളത് നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പന്തിരുങ്കാവ് ഭാഗത്ത്, കോഴിക്കോട് പന്തിരുങ്കാവ് ഭാഗത്ത് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് ഒളവണ്ണയിൽ. അപ്പോൾ നമ്മൾ ആ ഷോപ്പിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടുന്ന് ഇത് ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ടയറിൻ്റെ സൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇത് കിട്ടണം 3x75x12x66E എന്നാണ് ഉള്ളത് കേട്ടോ. ഇത് MRF ടയറായിരുന്നു. അപ്പോൾ നമുക്ക് ഏതാ കിട്ടുകയെന്ന് അറിയില്ല, എന്തായാലും പോയി വെക്കുക. ഉള്ളത് കമ്പനി ടയർ ഏതായാലും വെക്കുന്നുള്ളൂ. അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ, നമുക്ക് കിലോമീറ്റർ 68,692, അതായത് 62x32 ആകുമ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തത്. ഏകദേശം 7,000 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഞാൻ ഓടിയതിന് ശേഷമാണ് ഈ കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ. പെട്ടെന്ന് പോയി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഡീസൽ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്നാണാനും. അപ്പോൾ നമ്മളുള്ളത് ഒളവണ്ണ ജംഗ്ഷനിൽ പെട്രോൾ പമ്പിൻ്റെ നേരെ മുന്നിലുള്ള ഷോപ്പാണ് കേട്ടോ. TK ടയർ വേൾഡ് കുന്നത്തുപാലം എന്ന് പറഞ്ഞാണ്. ഇവിടെ റീസോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും വർക്കിലേക്ക് കിടക്കുക. പുതിയ ടയറുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ കൂളിംഗുള്ള ടയർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. ഇതാണ് നമ്മളെ കൂളിംഗ് ടയർ കേട്ടോ. ഇതിനെന്താ പ്രത്യേകത തരുന്നത്? പുതിയ ടയറിനെക്കാട്ടിയും കിട്ടും അല്ലേ. പുതിയ ടയറിനെക്കാട്ടിയും മൈലേജ് വെച്ച് അതായത് കൂടുതൽ ഓടാന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് കണ്ടോ, നല്ല ഫിനിഷ് വർക്കാണ് കേട്ടോ, നല്ല അടിപൊളി വർക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ആണെങ്കിൽ അങ്ങനെ പൊളിയില്ല എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടയറൊക്കെ ജാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ഫ്രണ്ടിലും ജാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പിൻ്റെ ടയറുണ്ട്, ഈ സ്റ്റെപ്പിൻ്റെ ടയറ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കോട്ട് കൊടുത്തിട്ട് പുതിയ ടയർ ഫ്രണ്ടിലേക്ക് കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഇനി സ്റ്റെപ്പിനെ ആക്കുകയാണ്. ഇത് പൊടിഞ്ഞ് വരുന്നുള്ളല്ലോ, എന്തെങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബാക്കിൽ രണ്ടും എന്താ പറയുക, റീസോളും ഫ്രണ്ടിൽ പുതിയതും. ഇനി നമ്മൾ ടയർ പിന്നെ ഒന്നും കൂടി വാങ്ങുന്നുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് രണ്ടും ബാക്കിൽ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വർക്കുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ ടയർ ഇതാണ് കേട്ടോ, പൊളിഞ്ഞിട്ട് നല്ല പൊളിച്ചില്ല തന്നെ ഉണ്ട്. നമ്മൾ ടയർ മാറ്റി 1,350 രൂപയാണ് കൊടുത്തത് കേട്ടോ. നമ്മൾ
ജേക്കെ ടയറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അളവൊക്കെ എടുക്കണ, ഞാൻ മുന്നേ പറഞ്ഞതാണ് 3.25/12/66E സെയിം ടയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞു അപ്പുറത്തെ ഭാഗത്തെ ടയർ എടുത്തിട്ട് നമ്മൾ എടുത്തു റിട്ടേൺ എടുത്തു. ഇത് നമ്മൾ ഇനി വേസ്റ്റാണ്, രണ്ടാമത്തെ ടയർ. ഇത് മുൻ ഫ്രണ്ടിലുള്ളായിരുന്നു, അത് നമ്മൾ ഇനി സ്റ്റെപ്പിനെ ആക്കുകയാണ്. അതിന് ചെറിയ കംപ്ലയിൻ്റ് വന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. പക്ഷേ ഇതിന് ശേഷം ഈ ടയർ മാറ്റിയതിന് ശേഷം ഞാൻ ഒരു 10 കിലോമീറ്ററോളം ഓടിച്ച് നോക്കിയിട്ടോ. ഓടിക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് വരുന്നുണ്ട്. അതുവരെ നമ്മൾ റീസോൾ ടയർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ നല്ല സ്മൂത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി രണ്ട് റീസോൾ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല സ്മൂത്ത് ഉണ്ടാകും. പക്ഷേ ചാട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും കേട്ടോ. അതുപോലെ 6000 കിലോമീറ്റർ കഴിഞ്ഞതിൻ്റെ എൻ്റെ അനുഭവങ്ങൾ വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് നമ്മളോട് ഈ നിങ്ങളുടെ വണ്ടി എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം എന്നൊക്കെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ദയനീയമാണ് കേട്ടോ. ട്രിയോക്ക് 100ൽ 99 മാർക്ക് കൊടുക്കാൻ പറ്റില്ല, 1 മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അത്രയും ക്ഷീണമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു.